ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എപ്പിസോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പോലും ചിലവില്ലാതെ മൈനക്കൾസ് ചെയ്യുന്ന ഒരു രീതിയെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മളിവിടെ മൈനക്കൾസ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു പഴയ ബക്കറ്റാണ്. അതിലേക്ക് ഇനി വെള്ളം നിറച്ചു കൊടുക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ് വെള്ളം നിറഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഈ വെള്ളത്തിലേക്ക് കുറച്ച് പഴുത്ത വാഴയില ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് മൈന കൾച്ചർ ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് കുറച്ച് ചാണകവെള്ളമാണ്. അതിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചാണകവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കൂടിപ്പോയത് വെള്ളത്തിനനുസരിച്ച് മാത്രം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. പിന്നീട് നമുക്ക് കുറച്ച് മൈനയുടെ സ്റ്റാർട്ടർ കൾച്ചർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു തുണി ഉപയോഗിച്ച് നമ്മുടെ ബക്കറ്റ് നല്ലതുപോലെ മൂടിക്കൊടുക്കാം. അല്ലെങ്കിൽ കൊതുക് മുട്ടയിട്ട് കൂത്താടിയായി മൈന കൾച്ചർ നശിച്ചു പോകാൻ നല്ല ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് മൈന കൾച്ചറിൻ്റെ 3 ദിവസം കഴിഞ്ഞുള്ള റിസൾട്ട് നോക്കാം. നമുക്കിതിൽ നിന്ന് അടിപൊളി റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് മൈനയുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് കോരിയെടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് വാഷ് ചെയ്ത് കൊടുക്കാം. വാഷ് ചെയ്തെടുത്തപ്പോൾ നമുക്ക് ഇത്രത്തോളം മൈന കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് മാറ്റി നോക്കാം. നമുക്കിതിൽ നിന്ന് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. കെപ്പികളെടുത്തുനിന്ന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ എല്ലാവരും ഈസ്റ്റും കടലപ്പിണ്ണാക്കും ഒക്കെ വെച്ചാണ് മൈന കൾച്ചർ ചെയ്യുന്നത്. നമുക്കിതിൽ നിന്ന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗപ്പികൾക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് മൈന ഇതിൽ നിന്ന് എടുക്കാം. ഇനി നമുക്കിത് ഗപ്പികൾക്ക് കൊടുക്കാം. ഗപ്പി നല്ല ആക്റ്റീവായി മൈന ഫീഡെടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മളൊരു ഗിവ് വരുന്നുണ്ട്. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും